കർത്താവിൽ എല്ലാവർക്കും വന്ദനം. ഒരു ചെറിയ വളരെ പ്രധാനപ്പെട്ട ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ധാരാളം പേർ പറയാറുണ്ട്, ഞങ്ങൾ ദൈവശബ്ദം കേട്ടു, ഞങ്ങൾ ഇന്നലെ കേട്ടു, ദൈവശബ്ദം കേൾക്കുന്നു. ഒത്തിരി പേർ കൊതിയോടെ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഈ ദൈവശബ്ദം കേൾക്കുന്നത്? ഒരു കാര്യം ഞാൻ ആരംഭത്തിലേ പറയട്ടെ, നാം കേൾക്കുന്ന എല്ലാ ശബ്ദങ്ങളും ദൈവശബ്ദമാകണമെന്നില്ല, എല്ലാ ശബ്ദങ്ങളും ദൈവശബ്ദങ്ങളുമല്ല. അതുകൊണ്ട് തന്നെ ഒരു ദൈവശബ്ദം എന്ന് പറഞ്ഞ് നിങ്ങൾ സ്വീകരിക്കുന്നതിനെല്ലാം വളരെ സൂക്ഷിച്ച് മാത്രമേ നിങ്ങൾ ആമേൻ പറയാവൂ. എങ്ങനെയാണ് ഒരു ദൈവശബ്ദം തിരിച്ചറിയാൻ പറ്റുന്നതും എങ്ങനെയാണ് നമ്മുടെ ചെവികളെയും നമ്മുടെ ആത്മാവിനെയും ദൈവശബ്ദത്തിനു വേണ്ടി കുറെ കൂടെ ട്യൂൺ ചെയ്ത് വയ്ക്കുവാനും പറ്റുന്നത് എന്നുള്ള ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് പറയാം. ഈ ദൈവശബ്ദത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ദൈവത്തിൻ്റെ ശബ്ദം എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ, കർത്താവിങ്കിൽ നിന്നും നിന്നെ അകറ്റുന്ന ഒരു ശബ്ദവും ദൈവശബ്ദമല്ല. ഞാൻ ആരംഭം പറയാം, കർത്താവിങ്കിൽ നിന്നും നിങ്ങളെ അകറ്റുന്ന, ദൈവത്തിങ്കിൽ നിന്നും നിങ്ങളെ അകറ്റുന്ന ഒരു ശബ്ദവും ദൈവശബ്ദമല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദ്രവ്യാഗ്രഹത്തിൽ നിന്നും ഉണ്ടാകുന്ന ശബ്ദങ്ങൾ, ദ്രവ്യാഗ്രഹം, പണം സമ്പാദിക്കുക എന്നൊരാശയത്തിൽ മാത്രം കേൾക്കുന്ന ശബ്ദങ്ങൾ ദൈവശബ്ദമല്ല എന്ന് നിങ്ങൾ ആരംഭത്തിൽ തിരിച്ചറിയണം. മൂന്ന്, കർത്താവിൻ്റെ ശരീരമായ സഭയ്ക്ക് കേടുവരുത്തുന്ന ഒരു ശബ്ദങ്ങളും ദൈവശബ്ദമല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. കർത്താവിൻ്റെ ശരീരമായ സഭയ്ക്ക് കേടുവരുത്തുന്ന ഒരു ശബ്ദവും ദൈവശബ്ദമല്ല. അതോടൊപ്പം തന്നെ നമ്മളുടെ ആഗ്രഹങ്ങളിൽ നിന്നും നമ്മുടെ ഇഷ്ടങ്ങളിൽ നിന്നും നമ്മൾ സ്വപ്നങ്ങൾ കാണാൻ പറ്റും. ചില കാര്യങ്ങൾ കാണുന്ന എല്ലാ സ്വപ്നങ്ങളും ദൈവത്തിങ്കിൽ നിന്നായിരിക്കത്തില്ല, നമ്മുടെ ആഗ്രഹങ്ങളിൽ നിന്നും നമ്മുടെ ഉപബോധ മനസ്സിൽ നിന്നുമുള്ള ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും. അതുകൊണ്ട് വളരെ പരിജ്ഞാനത്തോടുകൂടെ മാത്രമേ ദൈവശബ്ദം എന്ന വിഷയത്തിനകത്ത് ആമേൻ പറയാവൂ. ദൈവശബ്ദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത്, ദൈവശബ്ദം എപ്പോഴും ദൈവവചനത്തെ സ്നേഹിക്കുന്നവരിൽക്കായിരിക്കും ഏറ്റവും അധികം ദൈവശബ്ദം കേൾക്കുവാൻ പറ്റുന്നത്. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, കർത്താവിനെ സ്നേഹിക്കുക, കർത്താവിൻ്റെ വചനത്തെ സ്നേഹിക്കുക, ഇത്തരക്കാർക്ക് വളരെ പെട്ടെന്ന് ദൈവത്തിൻ്റെ ശബ്ദത്തെ തിരിച്ചറിയുവാൻ പറ്റും. ആമേൻ. രണ്ട്, നിങ്ങൾ കേൾക്കുന്ന ശബ്ദത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, നിങ്ങൾ എന്ത് ശബ്ദം കേട്ടാലും അതിന് ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും. ദൈവവചനത്തിനകത്ത് ക്ലാരിറ്റിയും വ്യക്തതയും ഇല്ലാത്ത ശബ്ദങ്ങൾക്ക് നിങ്ങൾ ആമേൻ പറയരുത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. മൂന്ന്, ആ ശബ്ദം നിങ്ങളെ കൂടുതൽ കർത്താവിലേക്ക് അടുപ്പിക്കും, കൂടുതൽ കർത്താവിലേക്ക് അടുപ്പിക്കും, കൂടുതൽ നിങ്ങളെ വിശുദ്ധനാക്കി തീർക്കും, കൂടുതൽ നിങ്ങൾ പ്രാർത്ഥനാ മനുഷ്യനാക്കി തീർക്കും, കൂടുതൽ നിങ്ങൾ ആത്മാവിൽ കത്തുവാനുള്ള ഒരു ത്വര നിങ്ങളുടെ അകത്തുണ്ടാകും. അത് നിങ്ങൾ കേൾക്കുന്ന ദൈവശബ്ദമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. അതിൽ ഉപരിയായിട്ട് നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ലോക്കൽ ചർച്ചിൽ കൂടെ നിങ്ങൾ കേൾക്കുന്ന ദൈവശബ്ദത്തിന് ഒരു കൺഫർമേഷൻ നിശ്ചയമായിട്ടും ഉണ്ടായിരിക്കും. ഈ ആഴ്ചയിൽ നിങ്ങളൊരു ദൈവശബ്ദം കേട്ടു എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയോട് പോകുക. അടുത്ത ആഴ്ചയിൽ ഞങ്ങളുടെ ചർച്ചിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസനിൽ കൂടെ ഒരു കൺഫർമേഷൻ നൽകിത്തരണമേ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും അത് ദൈവശബ്ദമാണെങ്കിൽ നിങ്ങളുടെ ചർച്ചിൽ കൂടെ അതിനെ ദൈവം കൺഫേം ചെയ്യും. ഏറ്റവും ഉപരിയായിട്ട് ഒരിക്കലും ഒരു ദൈവശബ്ദം നിങ്ങളെ കൺഫ്യൂസ് ചെയ്യത്തില്ല, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകത്തേയില്ല. കൺഫ്യൂഷൻ്റെ സ്പിരിറ്റ് പിശാചിൻ്റേതാണ്, ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്നും ഒരിക്കലും കൺഫ്യൂഷൻസ് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നമ്മുടെ ആത്മമനുഷ്യനെയും നമ്മുടെ ചെവികളെയും കുറെ കൂടെ ട്യൂൺ ചെയ്യുക. കർത്താവിൻ്റെ വചനത്തിൽ പറയുന്ന പോലെ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, ആത്മാവ് സഭകളോട് സംസാരിക്കുന്നത് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവശബ്ദം കേട്ട് മുന്നേറുവാൻ ഈ ചെറിയ ചിന്ത നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.